അഗ്നിയിൽ സ്വർണമെന്നതുപോലെ അവൻ അവരെ പരിശോധിച്ചു. പുലയിലൊരുക്കിയ കാഞ്ചന ഖണ്ഡം മർദ്ദനമേറ്റാൽ മാറ്റിൻ നേറ്റം വന്നിടും. എരിതീയിൽ പെട്ടുരുകുമിരുമ്പും മർദ്ദനമേൽക്കാതായുധമായി തീരില്ല. മണ്ണിൽ വീണിട്ടഴിയാതെങ്ങും വിത്തുകൾ പൊട്ടി മുളയ്ക്കില്ല. അഗ്നിയിലൊരുകുന്നില്ലെങ്കിൽ നറുമണവേഗ കർപ്പൂരം. സഹനം വഴിയായി ദൈവസുതൻ മഹിതം മകുടമണിഞ്ഞതിനാൽ മിശിഹായോടൊത്തിഹ നമ്മൾ മൃത്യുവരിച്ചാൽ അവനിൽ നിത്യം ജീവിക്കും. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവേ നിന്നുദ്ധാനത്തം പാതാളത്തിൻ വാതിൽ ഭേദിച്ചന്യൂനം. മൃതിയുടെ ശക്തി തകർത്തു നിതാന്തം മർത്യകുലത്തിനു ശരണത്തിൻ വഴി നീ നൽകി. ലോകത്തിനധികാരിക്കില്ലെങ്കിൽ തെല്ലുമൊരവകാശം സുവദിതം ഈ മൊഴിനാഥാനിൽ സുവിശേഷത്തിൽ കാണുന്നു. ശാപത്തിൻ വഴി നീക്കിടുവാൻ ശാശ്വത ജീവൻ നരനരുളാൻ ജീവൻ ബലിയായി നൽകിടുവാൻ സന്മനസായവനെ നിത്യം വാഴ്ത്തിപ്പാടുന്നേ. ഇനി മരണത്തിന് അവന്റെ മേലാധിപത്യമില്ല. മൃതിയുടെ ഭീകര ശക്തിക്കാതി കർത്താവേ നീ വശഗതനായി തീർന്നാലും നിസ്തുലമാ നിൻ പാദാഘാതം മൃതിയെ നിശിതം നിഹനിച്ചു. പരമീമൻ അപമാനിതമാം മരണം മഹി അപജയമേറ്റുപതിച്ചല്ലോ. മരണം നിന്നെ ജയിച്ചിടുവാൻ ആയുധമാക്കിയ ശ്രീവായ മരണത്തെ നീ നിഹരിച്ചു. ജീവൻ മുതലിൽ വർഷിച്ചു മനുജനു ജീവൻ നൽകിടുവാൻ മത്യത പൂണ്ടൊരമത്യന്തൻ കൃപയെ വാഴ്ത്തുന്നേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഒരുവൻ മൂലം തരയിൽ നൂന പാപവും അതിനാൽ മരണവുമാഗതമായല്ലോ. മാനവരെല്ലാം പാപത്തിൽ വീ അടിയുകയാലേ മരണം തരയിൽ തുടരുന്നു. നിയമം ദൈവം നൽകും മുമ്പ് പാപം മഹിളിൽ നിലനിന്നു. മഞ്ഞിൽ നിയമം വരുവോളം പാപത്തെ വിഗണിച്ചു നരൻ. ഗുരുവൻ ചെയ്തൊരു പാപത്തിൻ വിധിയായി മരണം വന്നെങ്കിൽ മിശിഹായേകൻ വഴി നമ്മൾ ദൈവത്തിൻ കൃപ കണ്ടെത്തി. പാരം മഹനീയം.